ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. 100% പെയിന്റ് ചെയ്യുന്നവർ, പെയിന്റ് ചെയ്യാൻ നമ്മുടെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് കാണണം. അത് കമ്പനി ഡയറക്റ്റ് ഒരു അവർ ഈ പരസ്യം കാണിക്കുന്ന പോലെ മാസ്കും അതിന്റെ സെറ്റപ്പും ഒക്കെ ആയിട്ട് ഒന്നും കമ്പനി ബോംബെന്നോ അല്ലെ മറ്റൊരു സ്ഥലത്തു നിന്നോ ആരെയും കൊണ്ടുവരുമല്ലോ. ഈ പെയിന്റ് അപ്ലൈ ചെയ്യുന്നത് ബ്രഷുകളാണോ റോളർ ബ്രഷുകളാണോ ഏറ്റവും കൂടുതൽ? ഈ പറയുന്ന കമ്പനി ഓതറൈസേഷനിൽ പോയി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് വാറണ്ടി കിട്ടുക, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യാനുള്ളത്. ഒരിക്കലും തെറ്റാണ്. നമസ്കാരം, ഞാൻ വിശ്വജൻ, വീഡിയോ വിശ്വജനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങളെ ഒരു പെയിന്റിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. എന്താണ് ഈ പെയിന്റിംഗ് വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളുടെ വീടുകൾ, നമ്മളുടെ സ്വപ്ന ഭവനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പെയിന്റിംഗ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ എങ്ങനെ പെയിൻറ് ചെയ്യണം? ഇന്ന് മാർക്കറ്റിൽ 2 തരത്തിലുള്ള പെയിൻറ്റിങ് സർവീസുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് നമ്മളുടെ വർഷങ്ങളായിട്ടുള്ള കൺവെൻഷണൽ മെത്തേഡ്, അതായത് പെയിൻറ്റേഴ്സ് പെയിൻറ്റിങ് കോൺട്രാക്ടേഴ്സിന് വർക്ക് കൊടുക്കുന്നു, പെയിൻറ്റിങ് കോൺട്രാക്ടേഴ്സ് ആ വർക്ക് ചെയ്യുന്നു. 2, ഇപ്പോൾ കമ്പനികൾ അവരുടെ ഓതറൈസേഷനിൽ പെയിൻറ്റിങ് വർക്ക്, അതാത് സ്ഥലങ്ങളിലുള്ള ഔട്ട്ലെറ്റ് അവരുടെ ഡിസ്ട്രിബ്യൂട്ടർ വഴി ആ വർക്കുകൾ ചെയ്യുന്നു. ഇങ്ങനെ പറയുന്ന 2 സ്കീമുകളാണുള്ളത്. പലപ്പോഴും പല ആൾക്കാരും ഈ ഒരു സർവീസിൽ മിസ്ഗൈഡായി പോകാറുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ഡീപ്പായിട്ട് പറഞ്ഞു തരാനും ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ നോളജ്, എങ്ങനെ പെയിൻറ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കണം, അത് വാട്ടർ പ്രൂഫിങ്ങിന് എന്ത് സാധനം ചെയ്യണം, അതുപോലെ എങ്ങനെയൊക്കെയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഏറ്റവും 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അനിക റിക്ക നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മളുടെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും. അപ്പോൾ നമ്മുടെ ഈ സുന്ദരമായ ഈ പെയിൻറ്റിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ 30 വർഷം ഒരു ജോലിയിലെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ആ ജോലിയോടുള്ള, അല്ല ആ ഒരു കർമ്മത്തിനോടുള്ള, ആ ഒരു അദ്ദേഹം ചെയ്യുന്ന പ്രൊഫഷനോടുള്ള ഇൻഡെപ്ത് നോളജ് എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ്, ഞങ്ങളുടെ കായംകുളത്തിൻ്റെ സ്വന്തം ആളാണ്. നമസ്കാരം, വെൽക്കം ടു വീട് ബൈ വിഷ്ണു വിജയൻ. സുഖമാണോ? സുഖമായിട്ട് പോകുന്നു. എന്തൊക്കെയുണ്ട് പിന്നെ, വർക്കുകളൊക്കെ എങ്ങനെ പോകുന്നു? വർക്കുകൾ നന്നായിട്ട് പോകുന്നുണ്ട്. ഓൾ കേരള നമ്മൾ വർക്കുകൾ എടുക്കുന്നുണ്ട്. പിന്നെ കേരളത്തിന് പുറത്തും ചെന്നൈയിലേക്ക്. നമുക്ക് എവിടെ വർക്ക് കിട്ടിയാലും നമ്മൾ ചെയ്യും. ഓക്കെ, ഇക്ക ഞാൻ ആദ്യമേ ഇൻട്രോയിൽ പറഞ്ഞു, അതായത് നമുക്ക്, ഞാൻ ഇപ്പോൾ ഒരു വീട് വെച്ച് കഴിഞ്ഞു, എനിക്കിനി വീടിൻ്റെ പെയിൻറ്റിങ് സർവീസിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ പെയിൻറ്റിങ് സർവീസിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഒരാൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തൊരു പെയിൻറ്റർ ഉണ്ടാവും. ആ പെയിൻറ്ററെ വിളിച്ചിട്ട് ആ പെയിൻറ്റർ വന്ന് അതിൻ്റെ അളവ് എടുത്തിട്ട് തൊട്ടടുത്ത് അയാൾക്ക് ഏറ്റവും ആക്സസ് ഉള്ള ഒരു ഷോപ്പിൽ പോവും. അവിടെ ഏത് ബ്രാൻഡാണോ, പല ബ്രാൻഡുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ആ ബ്രാൻഡ് സ്പെസിഫൈഡ് ആയിട്ട് ക്ലയൻറ്റിനോട് വന്ന് പറയും. ആ ക്ലയൻറ്റ് അതനുസരിച്ചിട്ട് അയാൾക്ക് ആ കൊട്ടേഷൻ കൊടുക്കുകയും ബിസിനസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെത്തേഡ്. 2 മെത്തേഡ് എന്ന് പറയുന്നത്, വീട്ടുകാരെ നേരിട്ട് കടയിൽ ചെല്ലും. കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കടക്കാരൻ പറയും, കമ്പനിയുടെ ഓതറൈസ്ഡ് ഡിപ്പോ ഉണ്ട്, ഓതറൈസ്ഡ് ആൾക്കാരുണ്ട്, ആ ഓതറൈസ്ഡ് ആൾക്കാർ വന്ന് നിങ്ങളുടെ പെയിന്റ് അടിച്ച് നിങ്ങളുടെ വീട് പൂർണ്ണമാക്കി തരും എന്ന് പറയും. ഇതിൽ ഏതിനെയാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നത്? ഇപ്പം ഈ കമ്പനി വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പം അത് അതിനെ കുറിച്ച് പറയാം. കാരണം നമ്മൾ ഈ 2 തരത്തിലുള്ള വർക്കും ചെയ്ത് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. നമ്മൾ അങ്ങനെ വർക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം കമ്പനി വർക്ക് എന്ന് പറയുമ്പോൾ അവിടെയും പെയിൻറ്റർ ഞങ്ങൾ തന്നെയാണ്, അല്ലെ എൻ്റെ കൂടെ ഉള്ളവർ തന്നെയാണ് പെയിൻറ്റർ. കാരണം ഈ ലോക്കലി അവർ കമ്പനിക്ക് ഈ ലീഡ് കസ്റ്റമർ കൊടുത്താൽ കസ്റ്റമർ കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിലോ അല്ലെ രജിസ്ട്രേഷൻ ചെയ്ത് ഈ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള ഈ അവരുടെ ആളിനെ വെച്ചിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ടറുടെ കീഴിൽ ഒരാളിനെ വെച്ചിട്ടുണ്ട്. ആ ആള് വഴി ഈ ആള് മെഷർമെന്റ് എടുക്കാൻ ക്ലയന്റിനെ വിളിക്കുകയാണ്, ഈ രജിസ്റ്റർ ചെയ്ത ക്ലയന്റിനെ വിളിക്കുകയാണ്. അപ്പം ആ സ്റ്റാഫുമായിട്ട് പോകുന്നത് എന്നെ പോലുള്ള ആ ലോക്കലി ഉള്ള കോൺട്രാക്ടർമാർ തന്നെയാണ്, പെയിന്റിങ് കോൺട്രാക്ടർമാർ തന്നെയാണ്. ആ അവരുടെ, അല്ലാതെ കമ്പനി ഡയറക്റ്റ് ഒരു അവർ ഈ പരസ്യം കാണിക്കുന്ന പോലെ മാസ്കും അതിന്റെ സെറ്റപ്പും ഒക്കെ ആയിട്ട് ഒന്നും കമ്പനി ബോംബെന്നോ അല്ലെ മറ്റൊരു സ്ഥലത്തു നിന്നോ ആരെയും കൊണ്ടുവരുമല്ലോ. ലോക്കലി നമ്മളെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ തന്നെ അതിന് അവർ പോയി നമ്മളെ മെഷർമെന്റ് എടുത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു മിഥ്യാധാരണയുണ്ട്, ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് കമ്പനി ഡയറക്റ്റ് വർക്ക് എടുത്ത് ചെയ്യുമ്പോൾ അതിന് ഗ്യാരണ്ടി
കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. അത് ഒരു മിഥ്യാധാരണ തന്നെയാണ്. കമ്പനി ഇപ്പം ഏത് ബ്രാൻഡായാലും, ബ്രാൻഡ് ഏതാണെന്ന് പറയുന്നില്ല, പല ബ്രാൻഡുകൾ ഇപ്പം കേരളത്തിൽ മാർക്കറ്റിൽ പുതിയ പുതിയ ബ്രാൻഡുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പെയിന്റ് കമ്പനികൾ തമ്മിലൊരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പം ഒരു കമ്പനിയുടെ മെറ്റീരിയൽ നമ്മൾ എടുക്കുമ്പോൾ ആ കമ്പനി ആ മെറ്റീരിയലിന് 5 ഇയർ, 7 ഇയർ, 10 ഇയർ ഇങ്ങനെ വാറണ്ടി കമ്പനിയുടെ ആ പാക്കിൻ്റെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, 5 ഇയർ വാറണ്ടി ഉള്ള മെറ്റീരിയൽ അല്ലെ 7 ഇയർ വാറണ്ടി. ആ മെറ്റീരിയൽ എടുക്കുമ്പോൾ നമ്മളൊരു ഷോപ്പിൽ നിന്നും ഇതിൻ്റെ ഒരു ഡീലർ ചെന്ന് സമീപിച്ച് ആ ഷോപ്പിൽ നിന്ന് നമ്മൾ ഈ മെറ്റീരിയൽ എടുക്കുമ്പോൾ ആ ബില്ല് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആ ബില്ല് സൂക്ഷിച്ചാൽ ആ വാറണ്ടി കിട്ടും. ഇപ്പം കമ്പനി ഈ കമ്പനി വർക്ക് എന്ന് പറയുമ്പം ഈ വാറണ്ടി മാത്രമാണ് അവർ പറയുന്നത്. കമ്പനി വർക്ക് ചെയ്താൽ വാറണ്ടി കിട്ടും, ആ വാറണ്ടി സാധാ പെയിൻറ്റർ ചെയ്താലും കിട്ടും. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, നമ്മളിപ്പോൾ 20 ലിറ്റർ മെറ്റീരിയൽ അല്ലെ 1 ലിറ്റർ മെറ്റീരിയൽ എടുത്തിട്ട് അതിന് വാറണ്ടി കിട്ടണമെങ്കിൽ ആ ബില്ല് സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആ 1 ലിറ്റർ അടിക്കാൻ കമ്പനി ഒരു സ്ക്വയർ ഫീറ്റ് ഏരിയ പറയുന്നുണ്ട്. ഓക്കെ, 50 മുതൽ 70 വരെ അല്ലെ 70 മുതൽ 100 വരെ, അതിൽ മാത്രമേ ഇത് ഈ പ്രോഡക്റ്റ് അടിക്കാൻ പാടുള്ളൂ. അല്ലാതെ 1 ലിറ്റർ പെയിൻറ് എടുത്തിട്ട് 150 സ്ക്വയർ ഫീറ്റ് വെള്ളം കോരി ഒഴിച്ചടിച്ചാൽ ഈ വാറണ്ടി കമ്പനി തരില്ല. അപ്പം ഈ വാറണ്ടിയുടെ ഒരു പ്രശ്നം അതാണ്. അപ്പോൾ ഓരോ കമ്പനി ഇറക്കുന്ന പല പ്രോഡക്റ്റുകൾക്ക് പല വാറണ്ടി കൊടുക്കുന്നത് ആ മെറ്റീരിയലിൻ്റെ സ്ക്വയർ ഫീറ്റ് കൂടെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പം ഈ വീട് നമ്മൾ പുതിയതായിട്ട് ചെയ്യുകയാണ്, ഈ വീടിന് വാറണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ ഇത്രയും ഒരു ഏരിയ അടിക്കുന്നതിന് ഒരു 10 ലിറ്റർ പെയിൻറ് വേണം. കമ്പനി വന്ന് കംപ്ലൈൻ്റ് ആയാൽ മെഷർമെൻറ്റ് എടുത്ത് നോക്കുമ്പോൾ ഈ ഇത്ര എടുത്ത് 10 ലിറ്റർ എടുത്തിട്ടില്ല, 4 ലിറ്റർ പെയിൻ്റെ ബില്ല് കാണത്തുള്ളെങ്കിൽ വാറണ്ടി കിട്ടില്ല. 1, 2 ഇവിടെ ഏത് ഒരു കമ്പനിയാണോ ഏത് ബ്രാൻഡാണോ എടുക്കുന്നത് ആ ബ്രാൻഡിൻ്റെ സാധനങ്ങൾ മാത്രമേ ഇതിൻ്റെ പ്രൈമർ തൊട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പ്രൈമർ ഒട്ടി എമൾഷൻ അത് ആ അവർ പറയുന്നതായിരിക്കണം, ഇതിനകത്ത് ആ കമ്പനിയുടെ തന്നെ ആയിരിക്കണം യൂസ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ വാറണ്ടി ഇതിപ്പം കമ്പനി ചെയ്തില്ലെങ്കിലും സാധാരണ എന്നെ പോലൊരു പെയിൻറ്റർ ചെയ്താലും ഈ വാറണ്ടി ക്ലയൻറ്റിന് മേടിച്ചു കൊടുക്കാൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന ആ ബില്ല് സൂക്ഷിക്കുക. പിന്നെ കമ്പനി പറയുന്ന കണ്ടീഷനിൽ ഇപ്പം 10 സ്ക്വയർ ഫീറ്റ് അടിക്കാനാണ് ഈ പ്രൊഡക്റ്റ് എടുത്തത്, 10 എടുത്ത് 15 അടിക്കരുത്, അതിനകത്ത് വെള്ളം കോരി ഒഴിച്ച് മിക്സ് ചെയ്ത് ആ കണ്ടന്റ് കൂട്ടി ലാഭം ഉണ്ടാക്കി ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാകും. ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ ഇനി പെയിന്റിംഗ് കോൺട്രാക്ടർ ആണെങ്കിലും ഈ പറയുന്ന കമ്പനികളുടെ ഓതറൈസ്ഡ് ഡിപ്പോയിലാണെങ്കിലും സെയിം സംബോധന കിട്ടും. ഇനി കമ്പനികളുടെ ഓതറൈസ്ഡ് ഡിപ്പോയിൽ ഒരു ഏറ്റവും ഞാൻ ഒരു ബിസിനസ് ചെയ്യുകയാണ്, ഞാൻ 41 വർഷമായിട്ട് നമുക്ക് പെയിന്റിംഗ് മേഖലയുണ്ട്, ഏഷ്യൻ പെയിന്റ്സിന്റെ കൗണ്ടർ നമുക്ക് കായംകുളത്തുണ്ട്, ഇൻഡിഗോ പെയിന്റ്സും ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ടിരിക്കുന്ന, നമ്മൾ കേട്ടിരിക്കുന്ന, നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കമ്പനി ഓതറൈസേഷനിൽ പോയി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് വാറണ്ടി കിട്ടുക, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. ഒരിക്കലുമല്ല, 100% തെറ്റാണ്. കാരണം ഞാനിപ്പം ഏതാണ്ട് ഒരു 4 വർഷം മുമ്പ് ചെയ്ത ഒരു വർക്ക്, അത് ഏഷ്യൻ പെയിൻറ്റിൻ്റെ അൾട്ടിമ എന്ന് പറയുന്ന മെറ്റീരിയൽ ഇട്ട് ചെയ്തതാണ്. പക്ഷെ അവിടെ ഇതുപോലെ പായൽ പിടിച്ച് പൊരിഞ്ഞളകുന്ന ഒരു സംഭവം ഉണ്ടായി. അത് നമ്മൾ വാറണ്ടി, അവർ വീട്ടുകാർ ബില്ല് സൂക്ഷിച്ചിരുന്നു, വാറണ്ടി രജിസ്റ്റർ ചെയ്ത് അവർക്ക് വാറണ്ടി ക്ലെയിം കമ്പനി കൊടുത്ത് ആ അത്രയും ഭാഗത്തേക്കുള്ള പെയിൻറ്റും അത് ചെയ്യേണ്ട ലേബറും കമ്പനി കൊടുക്കും. അത് കമ്പനിയുടെ ഒന്നും അണ്ടറിലുള്ള വർക്കേ അല്ലായിരുന്നു, ഞാൻ പേഴ്സണലി ചെയ്ത വർക്കായിരുന്നു, വാറണ്ടി മേടിച്ച് കൊടുക്കാൻ പറ്റി. അപ്പോൾ അതൊരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്, ഏറ്റവും കൺഫ്യൂസ് ചെയ്യുന്ന സംഭവമാണ്. അതെ അതെ, വളരെ വൃത്തിയായിട്ട് എല്ലാവരും ഒരു വീടിന്റെ പെയിന്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഇതിനെപ്പറ്റി വൃത്തിയായിട്ട് മനസ്സിലാക്കണം. അതെ അതെ അതെ. ഇനിയൊക്കെ ഞാൻ ഇക്കാരുടെ കാര്യം ചോദിക്കുന്നു, നമ്മളിപ്പോ ഈ വീട് ഒരു 5000 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ്, ഈ 5000 സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ പെയിന്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇക്കയ്ക്ക് മൊത്തത്തിൽ 60-ൽ പരം സ്റ്റാഫാണ് മൊത്തത്തിൽ വർക്കിംഗിൽ ഉള്ളത്. അപ്പം ഇക്കടെ ആൾക്കാരെല്ലാം ഇങ്ങനെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ് ഒരു വോളിൽ ചെയ്യുന്നത്, അത് ആദ്യം എന്ത് പ്രൊഡക്റ്റിലാണ് ബേസിക്കലി ആ പെയിന്റിംഗ് സർവീസ് തുടങ്ങുന്നത്? അതെ, അത് എന്നെ വിശദമായിട്ട് തന്നെ പറയേണ്ടതാണ്. കാരണം ഇപ്പം ഇത് ഒരു ഡോക്ടറുടെ വീടാണത്. അപ്പം നമ്മളെ, നമ്മുടെ ഈ ഇത്രയും നടത്ത എക്സ്പീരിയൻസും നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റിയും വെച്ചിട്ട് ഡോക്ടർ, ഞാനുമായിട്ട് മുൻപരിചയമില്ല, ഡോക്ടർ അറിഞ്ഞിട്ട് അങ്ങനെ എന്നെ വിളിച്ചതാണ്. അങ്ങനെ വന്ന് ഞാൻ മെഷർമെൻ്റ് എടുത്തു കൊടുത്തു, ഞാനുമായിട്ട് സംസാരിച്ച് ഡോക്ടർക്ക് നമുക്കിത് ചെയ്യാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഡോക്ടർ ഈ ഇരിക്കുന്ന ഈ തടിയുടെ ഒരു പീസ് എനിക്ക് തന്നിരുന്നു. പുള്ളി ഈ വുഡ് പോളിഷിനകത്ത് ഒരു കോംപ്രമൈസും ചെയ്യില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ആ ഒരു പീസ് എനിക്ക് തന്നിട്ട് പറഞ്ഞു ഇത് സാമ്പിൾ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം MRF ആണ് ഇതിന് വേണം എന്ന് പറഞ്ഞിരുന്നു.
അപ്പോൾ ഞാൻ ആ സാധനം കൊണ്ടുപോയി എം ആർ എഫിൻ്റെ പോളിഷ് അദ്ദേഹം ഉദ്ദേശിച്ച ആ രൂപത്തിൽ തന്നെ ഞാനൊരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്തിട്ടാണ് ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ പോളിഷിൻ്റെ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത് പുള്ളി സാറ്റിസ്ഫൈ അത് അതിനകത്ത് പുള്ളി തൃപ്തനായതുകൊണ്ടാണ് എനിക്ക് ഈ വർക്ക് അദ്ദേഹം തരുന്നത്. വർക്ക് തരുമ്പോൾ വുഡിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ഫുള്ള് പ്ലാസ്റ്റർ ചെയ്തൊരു വീട്, ആ വീട് നമ്മൾ ആദ്യം വന്നിട്ട് ഇതിന് മുമ്പ് വൈറ്റ് സിമെൻറ്റ് എന്ന് പറയുന്നത് വൈറ്റ് സിമെൻറ്റ് അടിക്കുമായിരുന്നു. ആദ്യം വൈറ്റ് സിമെൻറ്റ് അടിക്കുന്നു, വൈറ്റ് സിമെൻറ്റ് അടിക്കും. ചിലർക്ക് വൈറ്റ് സിമെൻറ്റ് വേണ്ട എന്ന് പറയും. കാരണം കമ്പനികൾ എല്ലാ കമ്പനികളും ഇപ്പോൾ ഇറക്കുന്ന വാട്ടർ പ്രൂഫിങ് പൊട്ടിയാണ്, അത് ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് വാളിൽ അപ്ലൈ ഒന്നും ചെയ്യാതെ തന്നെ ആ ഡയറക്റ്റ് വാളിൽ അപ്ലൈ ചെയ്യാം. വൈറ്റ് സിമെൻറ്റ് ബേസ്ഡാണ് വാൾപുട്ടികളെല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വൈറ്റ് സിമെൻറ്റ് കാര്യമില്ല. പിന്നെ വൈറ്റ് സിമെൻ്റ് അടിക്കുന്ന ഇപ്പോഴത്തെ പീസാൻ്റെ ഒക്കെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഒരു കോട്ട് വൈറ്റ് സിമെൻ്റ് അടിച്ച് ചെയ്യുന്നവരുണ്ട്. നിർബന്ധം പിടിച്ച് വൈറ്റ് സിമെൻ്റ് അഭിപ്രായം വൈറ്റ് സിമെൻ്റ് അടിച്ച് ചെയ്യുന്നതന്നെയാണ് നല്ലത്. നല്ലത്. പിന്നെ ഇപ്പോൾ പെയിൻറ് കമ്പനികൾ പുതിയ പ്രൈമറുകൾ ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഭിത്തികൾ ഇറക്കാൻ വാട്ടർ പ്രൂഫിങ് സിമെൻറ്റ് പ്രൈമറാണ് അത്. എല്ലാ കമ്പനികളും അങ്ങനെയുള്ള സിമെൻറ്റ് പ്രൈമർ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സിമെൻറ്റ് പ്രൈമർ ാണ് അടിച്ചിരിക്കുന്നത്. ഡാം ഷീറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ സിമെൻറ്റ് പ്രൈമർ ഡാം ഷീറ്റ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഈ അടിച്ചിരിക്കുന്നത്. ഇപ്പം ഈ അടിക്ക പ്രൈമർ അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ സിൽ ലെവലിൽ ഇവിടെ കാണാം ഇങ്ങനൊരു പാട് കാണുന്നുണ്ടോ. ഇങ്ങനെ ഈ വീടിൻ്റെ സിൽ ലെവലിൽ ഇൻറ്റീരിയർ ആ കമ്പനിയുടെ തന്നെ ഒരു വാട്ടർ പ്രൂഫിങ് മെറ്റീരിയൽ നമ്മൾ ഫസ്റ്റ് പുതിയ വീടിന് കൊടുക്കുന്നതാണ്. കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഈ കുറേ നാൾ കഴിയുമ്പം ഈ ടൈലിൻ്റെ സ്കട്ടിങ്ങിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെള്ളം പിടിച്ച് പൊളിഞ്ഞളകുന്ന ഒരു സംഭവമുണ്ട്. എല്ലാ പുതിയ വീടുകൾക്കും ഉണ്ട്. അത് വരാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടിക്കുന്നതിനല്ല, ഈ ഇതിനു മുമ്പ് ഒരു എല്ലാ കമ്പനികളും ഇറക്കുന്നുണ്ട്. ഇതിപ്പോ ഏഷ്യൻ പെയിന്റ് ഇറക്കിയിരിക്കുന്ന ഹൈഡ്രോലോക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ, ബർജർ കമ്പനി, എല്ലാ കമ്പനികളും ഈ മെറ്റീരിയൽ ഇറക്കുന്നുണ്ട്. അല്ല, വൈറ്റ് സിമെന്റിന് ഫസ്റ്റ് ഭിത്തി കൊടുക്കുന്ന ഒരു സാധനമാണ്. അത് ഫുള്ളടിക്കാം പുതിയ വീടിന് ഫസ്റ്റ് ഭിത്തിയ ഫുള്ളല്ല, ഈ സിൽ ലെവലിൽ, ഈ താഴത്തെ ലെവലിൽ. ഇത് ഈ എഫ്ലോറൻസ് എന്ന് പറയുന്ന സംഭവമാണ്, അല്ലാതെ വെള്ളം പിടുത്തമല്ല കൂടുതലും വീടുകൾക്ക് ഈ പൊളിഞ്ഞു പൊങ്ങുന്നത്. അത് നമ്മൾ ഈ ഭിത്തി കെട്ടി വെള്ളം ഇങ്ങനെ ഓസിട്ട് അടിച്ചുകൊണ്ടിരിക്കും. പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. ഈ വെള്ളമെല്ലാം മുകളിൽ ഇങ്ങനെ ഒഴിച്ച് അത് പിടിച്ചിട്ട് ഇതിൻ്റെ ഒരു കെമിക്കൽ ഇതിനകത്തുണ്ടാകുന്നുണ്ട്. കെമിക്കൽ റിയാക്ഷൻ സിമെൻറ്റും എംസാൻറ്റും കട്ടയും എല്ലാം കൂടെ ചേർന്നൊരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായിട്ട് ആ വെള്ളം ഒഴുകി താഴെ വന്ന് ഇവിടാണ് ഇത് ഫില്ലാവുന്നത്. ഈ ഒരു ഏരിയയിലാണ് താഴെ ഫില്ലാവുന്നത്. എവിടെയും മുകളിലത്തെ നിലകളിൽ ഒരു വീടിൻ്റെയും ഈ പ്രശ്നം നമുക്ക് കാണാൻ കഴിയില്ല. വെള്ളം പിടിച്ച് താഴെ വന്നിട്ടാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ അതുണ്ടായിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ആ കെമിക്കൽ പുറത്തോട്ട് തള്ളും. അപ്പോൾ ഒരു വൈറ്റ് പൗഡർ കാണും. നമ്മളതെടുത്ത് തൊട്ട് നാക്കേ വെച്ചാൽ അറിയാം നാക്ക് പൊള്ളും. അതുപോലത്തെ ഒരു കെമിക്കലാണ്. ആ കെമിക്കൽ കൊണ്ടാണ് ഇത് പൊളിഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ സിമെന്റ് പ്രൈമറും കഴിഞ്ഞു. ഇനി അടുത്ത എന്ത് മെത്തേഡാണ് ക അടുത്തത്? നമ്മൾ പുട്ടിയാണ് അടുത്ത് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. പുട്ടി വേണ്ട കസ്റ്റമർക്ക് പുട്ടി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലായിടവും 100% പുട്ടി ഇട്ടിട്ട് ഇത്രയും വലിയ വീടുകളൊക്കെ ചെയ്യുമ്പോൾ പുട്ടി ഇടാതെ ചെയ്യാൻ കഴിയില്ല. പുട്ടി അതിൻ്റെ ഒരു ഫിനിഷിങ് ഘടകം തന്നെ ആണല്ലോ. അത് പൊട്ടിയിടുന്ന മറ്റേ ജിപ്സം പ്ലാസ്റ്ററിംഗ് എന്ന് പറയുമ്പം ഈ തേപ്പ് വരുന്നില്ല, അതിന്റെ മുകളിൽ. പക്ഷെ അത് ഫെയിലാണ്, അത് സംഭവം ഫെയിലാണ്. അത് നമ്മുടെ എന്റെ അനുഭവത്തിൽ ഇതിനകത്ത് പെയിന്റ് നിൽക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ പൊരിഞ്ഞിളകി പോകുന്ന ഒരു വലിയ പ്രശ്നം. കാരണം ഇത് വെള്ളം പിടിച്ചാൽ കുഴപ്പമില്ലെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും അത് പ്രശ്നമാണ്. അത് വെള്ളം പിടിച്ചിട്ട് ജിപ്സം സീലിംഗിനകത്ത് വെള്ളം പിടിക്കുകയും അതിന് മുകളിൽ ഇരിക്കുന്ന പെയിന്റ് ആ പൊളിഞ്ഞ് പോകും. ആ കിട്ടത്തില്ല. അപ്പം ഇത് അതൊരു പ്രശ്നമാണ്. അപ്പം അത് നമ്മൾ എവിടെയും അങ്ങനെയുള്ള വർക്കുകൾ പോലും നമ്മൾ എടുക്കുന്നില്ല. ഇതിൻ്റെ പുറത്ത് പെയിന്റ് അടിക്കാൻ വിളിച്ചാൽ നമുക്ക് ഭാവിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഉണ്ടായതുകൊണ്ട് നമ്മളിപ്പം ഈ ജിപ്സം പ്ലാസ്റ്റർ ചെയ്ത വീടുകളുടെ വർക്ക് പൊതുവെ നമ്മൾ ഒഴിവാക്കുകയാണ്. ഇപ്പോൾ അത് നമ്മൾ ഈ പുട്ടി അപ്ലൈ ചെയ്യുക, പുട്ടി അപ്ലൈ ചെയ്യുന്നതിനകത്ത് ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പുട്ടി ഇടുന്നത് എല്ലാവർക്കും ഇടാൻ കഴിയത്തില്ല. കാരണം അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു തൊഴിലാളിക്ക് പുട്ടി ഇടാൻ കഴിയും. കാരണം എല്ലാവർക്കും പുട്ടി ഇടുന്നത് വരുമ്പോൾ ഈ ലൈറ്റൊക്കെ വരുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ഈ ലൈറ്റ് വെച്ചിട്ട് തന്നെയാണ് ലൈറ്റ് പോയിൻറ്റുകൾ കറക്റ്റ് ചെയ്തിട്ടാണ് ഈ പൊട്ടി ഇടുന്നത്. സെപ്പറേറ്റ് ലൈറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് നോക്കിയിട്ടാണ്
ആ ഭിത്തിയുടെ തടവോ മുഴക്കും ആ ഉണ്ടാവും. അപ്പോൾ വേവ് മോഡൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സംഭവിച്ചിരുന്നു. അതെ, ഈ ആ ലൈറ്റ് വെച്ചിട്ട് നമ്മൾ ഈ പൊട്ടി ഇത് ചെയ്തിട്ട് അത് മെഷീനാണ് അത് പൊട്ടി ഇരുന്ന് പിടിക്കുന്നത്. അപ്പം മെഷീൻ വെച്ചിട്ടാണ് ഈ പൊട്ടി നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ, പൊട്ടി കട്ട് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും പോരാഴികൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ വലിയ തടവും മുഴപ്പും ഒക്കെ ഉള്ള പ്ലാസ്റ്ററിങ് എളുപ്പം കോൺട്രാക്റ്റ് കൊടുത്ത് എളുപ്പം തേച്ചൊക്കെ പോകുന്നിടത്തൊക്കെ ഈ ഭിത്തിക്ക് അത് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അവിടെ അല്ല, ഈ സാധാ പൊട്ടി ഏത് കമ്പനി ഇറക്കുന്ന പൊട്ടിയാലും സാധാ പൊട്ടി ഇട്ട് ലെവൽ ചെയ്യാൻ പറ്റാത്ത ഭിത്തികളുണ്ടാവും. ഈ പുട്ടി എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാം വാട്ടർ പ്രൂഫിംഗ് പുട്ടികൾ തന്നെയാണല്ലോ വരുന്നത്. അതെ അതെ, എല്ലാ ബ്രാൻഡിലും വാട്ടർ പ്രൂഫിംഗ് പുട്ടികൾ തന്നെയാണല്ലോ. വാട്ടർ പ്രൂഫിംഗ് പുട്ടി തന്നെ വാങ്ങിക്കണം. അതെ, വാട്ടർ പ്രൂഫിംഗ് പുട്ടിയുണ്ട്, സാധാ പൗഡർ പുട്ടിയുണ്ട്. അത് ഇന്റീരിയർ കൂടുതൽ സാധാ പൗഡർ പുട്ടി ഇടും. ചില ക്ലയന്റ് വാട്ടർ പ്രൂഫിംഗ് പൊട്ടിയും ഈ ഇന്റീരിയർ പൊട്ടിയും തമ്മിൽ ഒരു 40 കിലോ ബാഗിന്റെ പുറത്ത് തന്നെ നല്ലൊരു 10-500 രൂപയുടെ അന്തരമുണ്ട്. അല്ലേ, നമ്മളുടെ കടയിൽ വരുന്ന കൊട്ടേഷനിൽ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഈ കൊട്ടേഷൻ രണ്ടു തരത്തിൽ വരും. അതെ, വീട്ടുകാരൻ പെയിന്റ് ചെയ്യുന്ന കോൺട്രാക്ടർക്ക് മൊത്തത്തിൽ വർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന സാധാ പൊട്ടിയും. അതെ, അല്ലാതെ വീട്ടുകാരൻ എടുപ്പിക്കാൻ വേണ്ടി കുറിച്ചു കൊടുക്കുന്ന ലിസ്റ്റില് വാട്ടർ പ്രൂഫിംഗ് പൊട്ടി എഴുതും. കസ്റ്റമർ നോക്കുമ്പോ മൊത്തത്തിൽ പറഞ്ഞ റേറ്റിനെക്കാട്ടിലും ഈ റേറ്റിന് വളരെ വലിയ വ്യത്യാസം വരും. അപ്പൊ ആ വ്യത്യാസങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് റേറ്റ് കൂടുതല എന്നാ പിന്നെ നിങ്ങൾ ചെയ്തോളം പറഞ്ഞ തേപ്പിക്കും, സാധാ പൊട്ടിയിട്ട് പരിപാടിയാണ്. അപ്പൊ ഈ പൊട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫിംഗ് പൊട്ടി രണ്ടും രണ്ടാണ്. പൗഡർ പൊട്ടി ഉണ്ട്, അത് വൈറ്റ് സിമെന്റ് ബേസ്ഡ് പൊട്ടിയാണ്. അത് നമ്മൾ ഈ ഇന്റീരിയർ പൊട്ടി അത് അകത്തിടാൻ കൂടുതൽ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തടം കൂടുതലുള്ളിടത്തും ഈ നമുക്ക് ഈ വാൾപൊട്ടികളെല്ലാം തന്നെ 2 mm തിക്നെസ്സിൽ കൂടുതൽ ഇടാൻ കഴിയില്ല. ഇട്ടാൽ അത് ഭാവിയിൽ അത് പൊളിഞ്ഞിളകുകയോ പൊട്ടുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കനം കൂടിയാൽ അങ്ങനെ സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഭാഗത്ത് ലെവൽ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞൊരു ഒരു പൊട്ടി വരുന്നുണ്ട്. അതായത് സിമെന്റിൽ നമ്മൾ തേപ്പിൽ ഒരുപാട് കുന്നും കുഴിയും സ്ഥലങ്ങളിൽ ലെവൽ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആ പ്രോഡക്റ്റ് ആദ്യം ഈ പ്രൈമറിന് മുമ്പ് നമ്മൾ ആ പ്രോഡക്റ്റ് ഇട്ട് അതിൻ്റെ ആ തിക്നെസ്സിലിട്ട് അത് ലെവൽ ചെയ്തിട്ടാണ് പൊട്ടിയിടുന്നത്. ഓക്കെ, എങ്കിൽ മാത്രമേ ഈ പൊട്ടിയുടെ വർക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയും. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ലൈറ്റ് വെച്ചിട്ട് തന്നെ പുതിയ ഈ ഭിത്തിയെല്ലാം നമ്മൾ ചെക്ക് ചെയ്താണ്. ലൈറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ കൂടുതൽ തടം മുഴപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൈൻഡർ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് കളയണം. ഇതൊന്നും ചെയ്യാതെ നമ്മൾ എങ്ങനെങ്കിലും അത് പൊട്ടിയിട്ടാൽ കാഴ്ചയ്ക്ക് പൊട്ടി ഇട്ടായിട്ട് തോന്നും, പക്ഷേ ലൈറ്റ് വരുമ്പം ഇതിൻ്റെ തനി സ്വരൂപം വരും. അപ്പം ഈ വർക്ക് മൊത്തത്തിൽ മോശമാവും. അപ്പോൾ പൊട്ടി പരിപാടി കഴിഞ്ഞ് അടുത്ത എന്താണ് സ്റ്റേജ്? അടുത്തത് നമ്മൾ പ്രൈമറാണ്. പൊട്ടി ഈ മെഷീൻ വെച്ചിട്ട് സാൻഡ് ചെയ്ത് അതിൻ്റെ പൊടി കളഞ്ഞിട്ട് ഈ സിമെൻറ്റ് ബേസ്ഡ് പൊട്ടി ഈയുടെ പുറത്ത് നമ്മൾ പ്രൈമറാണ് അടിക്കുന്നത്. ആ പ്രൈമറ് ഇപ്പോൾ ഓരോ കമ്പനിയും പ്രൈമർ ഇറക്കുന്നുണ്ട്. അവിടെയും വാറണ്ടിയുടെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ചെയ്താലും കമ്പനി ചെയ്താലും ഇവർ പിന്നെ പിടിക്കുന്നത് എപ്പോഴും ഒരു കമ്പനി, അതായത് ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ പോലും ഒരു അപകടം പറ്റിയാൽ അതിന് 100 കാരണങ്ങൾ കണ്ട് പിടിക്കും, ഇൻഷുറൻസ് തരാതിരിക്കും. ആ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പ്രൈമറ് ഇപ്പോൾ എല്ലാ പെയിൻറ്റർമാരും കോമൺ ആയിട്ട് ഒരു കമ്പനിയുടെ പ്രൈമർ എടുക്കുന്നത് അതിൻ്റെ തന്നെ എക്സ്റ്റീരിയർ പ്രൈമർ തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ആ എക്സ്റ്റീരിയർ പ്രൈമർ എടുത്തുകൊണ്ടുവന്ന് ഇൻറ്റീരിയർ അടിച്ചാൽ കമ്പനി വന്ന് ഇത് ചെക്ക് ചെയ്യുമ്പോൾ ബില്ല് നോക്കുമ്പം എക്സ്റ്റീരിയർ പ്രൈമറാണ് ഫുള്ള് ഈ വീടിനടിച്ചിരിക്കുന്നത്. അപ്പം ഇൻറ്റീരിയർ പ്രൈമർ എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ വാറണ്ടി അകത്താണ് പ്രശ്നമെങ്കിൽ വാറണ്ടി അവർ തരില്ല. കാരണം എക്സ്റ്റീരിയറിന് എക്സ്റ്റീരിയർ പ്രൈമറും ഇന്റീരിയർ ചെയ്യുമ്പോൾ ഈ പുട്ടിയുടെ പുറത്ത് ഇന്റീരിയർ പ്രൈമറി അടിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ അനുഭവത്തിന്റെ പുറത്ത്. എന്തുകൊണ്ടായിരിക്കും എക്സ്റ്റീരിയർ എടുത്ത് ഇന്റീരിയർ അടിക്കുന്ന ആളുടെ അറിവുകളായിരിക്കും? ആ അത് എക്സ്റ്റീരിയറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഈ കോസ്റ്റ് കൂടുതൽ തന്നെയല്ല, ഇതിനകത്ത് ലെഡിന്റെ അംശം കൂടുതലാണ്, പുറത്താണ്. അപ്പം ഇന്റീരിയർ പ്രൈമറിനും ഇന്റീരിയർ പ്രോഡക്റ്റുകൾക്കും ഇപ്പൊ ലെഡ് കുറവായിട്ടാണ് കമ്പനികൾ ഇറക്കുന്നത്. അപ്പൊ ചിലർ ഇതിനെ കുറിച്ച് അറിയാൻ വയ്യാത്തൊരു എല്ലാവരും അല്ല, പെയിന്റിങ് ചിലപ്പോൾ സ്വന്തമായിട്ടൊക്കെ വീട്ടുകാർ ചെയ്യുന്നവരുമൊക്കെ ചിലപ്പം വെളിയിൽ അടിക്കേണ്ട പ്രോഡക്റ്റ് കൊണ്ടുവന്ന് അകത്തും അടിച്ചു വെക്കും. പക്ഷേ അത് ഭാവിയിൽ അലർജി പോലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വീട്ടിൽ താമസിക്കുന്നവർക്ക് അത് പ്രശ്നം ഉണ്ടാകും. കാരണം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. പുറത്തടിക്കേണ്ട പ്രോഡക്റ്റ് പുറത്തും അകത്തേക്കുള്ളതിന് അകത്തും ചെയ്യണം. ഇനി അടുത്ത സ്റ്റേജ് ആണ് നമ്മൾ ഇന്റീരിയർ എക്സ്റ്റീരിയർ എമൽഷൻസിലേക്ക് വരുന്നത്. അതെ,
അപ്പം അവിടെ നമ്മൾ എന്താണ് ചെയ്യാൻ, അവിടെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇപ്പം ലക്ഷറി വീടുകൾക്ക് കമ്പനികൾ ലക്ഷറി എമൾഷനുകൾ തന്നെ ഇറക്കുന്നുണ്ട്. എന്താണ് ഈ ലക്ഷറി എമൾഷൻ? സാധാരണ എമൾഷൻ എന്ന് പറയുമ്പം ഈ സാധാരണക്കാരന് താങ്ങുന്ന റേറ്റിലുള്ള എമൾഷനുകൾ ഉണ്ട്, ഓരോ കമ്പനികളും ഇറക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിനുള്ള ക്വാളിറ്റി വ്യത്യാസം എന്താണ്? ക്വാളിറ്റി വ്യത്യാസം ഇക്കയുടെ ഒരു അഭിപ്രായം എന്താ? ഈ ഇപ്പം സാധാരണ ഒരു പ്രീമിയം റേഞ്ചിലുള്ള ഒരു എമൾഷൻ ആണെങ്കിൽ അത് വാഷബിൾ ആയിരിക്കില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് അഴുക്ക് പറ്റിയാലൊന്നും തുടയ്ക്കാനൊന്നും പറ്റില്ല. പക്ഷേ അതിൻ്റെ മുകളിലോട്ടുള്ള എമൾഷനുണ്ട്, ലക്ഷറി എമൾഷനുകളുണ്ട്, അത് അടിച്ചാൽ കമ്പനി പറയുന്ന മെത്തേഡിൽ തന്നെ അടിച്ചാൽ അത് നമുക്ക് അതിനകത്ത് സ്റ്റൈൻഡറോ കുട്ടികളെ എഴുതിയാലോ അല്ലെങ്കിൽ ചായക്കറ വീണാലോ ഒക്കെ നമുക്ക് വാഷ് ചെയ്യാം. കാരണം ഈ സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് അത് വാഷ് ചെയ്താൽ പൂർണ്ണമായിട്ടും പോകും, അത് പൂർണ്ണമായിട്ടും പോകും. അതൊക്കെ നമ്മൾ ഇതൊക്കെ പരീക്ഷിച്ച് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാധാരണക്കാരൻ അവരുടെ വീട് വെക്കുമ്പോൾ സാധാരണ എമൾഷൻ എടുത്ത് അടിക്കുന്നു. ഓ, അടിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള കറകൾ പറ്റുമ്പോൾ അത് മാറാനായിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ? ഇപ്പോൾ ഈ ക്ലിയറുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ക്ലിയറുകളൊക്കെ അടിക്കുന്നത് നല്ലത്. ഈ ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സാധാരണക്കാരനും ഇതൊക്കെ ചെയ്യാൻ കഴിയും. കാരണം ഒരു 20 ലിറ്റർ എമൾഷൻ ഒരു വീടിനകത്തേക്ക് വേണ്ടി വരുമ്പോൾ അതിൻ്റെ കൂടിയ 20 ലിറ്റർ, ഇപ്പോൾ പ്രീമിയം റേഞ്ചിലുള്ള 20 ലിറ്റർ പെയിൻറ് ഒരു വീട്ടിലേക്ക് വേണ്ടി വരുന്നു. അപ്പോൾ ആ 20 ലിറ്ററിന് ചിലപ്പോൾ ഒരു 6,500 രൂപ വിലയായിരിക്കും. അതിൻ്റെ ഏറ്റവും കൂടിയ മെറ്റീരിയലിന് 1,000 രൂപയുടെ കൂടത്തുള്ളൂ 20 ലിറ്ററിന്. പക്ഷെ അത് കേൾക്കുമ്പോഴും നമ്മൾ പറയുമ്പോഴും കൂടിയ എമൾഷനും കുറഞ്ഞ എമൾഷനും രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ സാധാരണ ക്ലയൻറ്റിന് ഒരു പേടി തോന്നും. പക്ഷെ ഈ 1,000 രൂപ കൂടുതലും മുടക്കുമ്പം അതിനകത്ത് കിട്ടുന്നത് ഒരുപാട് അഡ്വാൻറ്റേജ് ഒരുപാട് കൂടുതലാണ്. ഈ പിന്നെ നമ്മൾ സിമെൻസിൽ തന്നെ ഇപ്പം കൂടിയ ബ്രാൻഡ് സിമെന്റും ക്വാളിറ്റി കൂടിയ സിമെന്റും കുറഞ്ഞ നമ്മൾ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അത് നമ്മൾ ഒരു പാക്കറ്റിന്റെ കൊടുത്ത് 10 രൂപയുടെ വ്യത്യാസമുണ്ട്. 100 പാക്കറ്റ് എടുക്കുമ്പോൾ 1,000 രൂപയുടെ വ്യത്യാസമുണ്ട്. ചെറിയ ലാഭം എടുക്കുമ്പോൾ എപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം, പിന്നീട് ഉണ്ടാകുന്ന ഒരു വലിയ നഷ്ടം ഉണ്ടാവും. അതായത് ആ പണിയുന്ന സമയത്ത് പിന്നീട് ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് പറഞ്ഞു ക്ലിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഇതിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ക്ലിയർ അടിക്കാൻ ഒരു ലേബർ കൊടുക്കണ്ടേ? അതെ അതെ, അതിനും കാശ് കൊടുക്കണ്ടേ? അല്ല, അതിനകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. താമസമായി കഴിഞ്ഞാൽ പിന്നെ ആ വീടിനകത്തുള്ള സാധനങ്ങൾ ഒതുക്കാൻ നിൽക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്ത്. അതെ അതെ അതെ, ഇപ്പൊ 1,200 രൂപ ലേബർ വരുന്നുണ്ട്. പിന്നെ ഈ സ്പ്രേ ഒക്കെ ചെയ്യുന്നവർക്ക് ലേബർ കൂടുതലാണ്. അപ്പൊ അത്രയും കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഈ 1,000 രൂപ ഡിഫറൻസ് അവിടെ പോയി. അപ്പൊ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതെ അതെ. അപ്പൊ നമ്മള് പിന്നെ എമൾഷൻസ്, നമ്മൾ പ്രീമിയം എമൾഷൻസും സാധാ എമൾഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിപ്സം സീലിംഗ് ആണ് ഓൾമോസ്റ്റ് എല്ലാം ചെയ്യുന്നത്. ആ ജിപ്സം സീലിംഗിന്റെ മുകളിൽ അടിക്കുന്ന എന്ത് ടൈപ്പ് മെറ്റീരിയലാണ്? ജിപ്സം സീലിംഗിൽ നമ്മള് പറഞ്ഞ പൊട്ടി തന്നെയാണ് കൊടുക്കുന്നത്. കാരണം ഇപ്പൊ ഇതിപ്പോ പൊട്ടിയിട്ടിരിക്കുകയാണ്. കാരണം നമ്മള് പറഞ്ഞ ആ പൊട്ടി തന്നെ നമ്മള് ആ ജിപ്സംകാര് ഒരു ഫില്ലിങ് ചെയ്യും. ഈ ജോയിൻറ്റ്, ആ ജോയിൻറ്റ് നമ്മൾ ഉരച്ചിട്ട് അത് കാണാൻ പോയി അതിനകത്ത് ഒരു കോട്ട് പൊട്ടിയിട്ടിരിക്കുകയാണ്. പൊട്ടിയിട്ട് ഇനി അടുത്ത കോട്ട് പൊട്ടിയിട്ട് പേപ്പർ അതല്ല ഒന്നും കാണില്ല. അപ്പം അത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിടക്കും. അടുത്തൊരു കോട്ട് പൊട്ടിയിടുമ്പോൾ ഇതിൻ്റെ ജോയിൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറും. പിന്നെ ഇനി എൻ്റെ ഏറ്റവും വലിയൊരു സംശയം, നമ്മളുടെ ബാത്റൂംസ്, അതായത് വീടുകളോട് ചേർന്ന് നിൽക്കുന്ന ബാത്റൂംസ് ഉണ്ടല്ലോ, ഈ ബാത്റൂംസിന്റെ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ടൈലൊട്ടിക്കുന്നത്, ഓൾറെഡി ടൈലൊട്ടിക്കാനുള്ള ഓപ്ഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ടൈലൊട്ടിക്കുന്നു, സാനിറ്ററി എല്ലാം സെറ്റ് ചെയ്യുന്നു. ഇതിനകത്തൂടുള്ള വാട്ടർ പ്രൂഫിങ്ങിന് നമ്മളിപ്പോൾ ഒരുപാട് വാട്ടർ പ്രൂഫിങ് മെത്തേഡുകൾ മാത്രമേ കേൾക്കുന്നുണ്ട്. എന്താണ് അതിനകത്ത് പറയാൻ പറ്റിയ ഒരു അഡ്വൈസ് ചെയ്യാൻ പറ്റിയ ഒരു വാട്ടർ പ്രൂഫിംഗ്? ഇപ്പൊ പെയിന്റ് കമ്പനികൾ, പല കമ്പനികളും ഈ വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ മാത്രം ചെയ്യുന്ന കമ്പനികളും ഉണ്ട്. ഇപ്പൊ നമ്മള് വർക്ക് ചെയ്യുന്നിടത്ത് നമ്മൾ തന്നെയാണ് വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്. കാരണം ഇപ്പം ഇവിടെ ഇതിന്റെ റൂഫ് ചെയ്യണം, ഈ ബാത്റൂം നമ്മൾ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ബാത്റൂം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ബാത്റൂമിൻ്റെ ഭിത്തിയാണ്. കുറേ നാൾ കഴിയുമ്പം ബാത്റൂമിൽ നിന്ന് വെള്ളം പിടിച്ച് ഈ ഭിത്തിയിലോട്ടും വരുന്ന ഒരു സംവിധാനം ഉണ്ടാവും. അപ്പം അത് വരാതിരിക്കാൻ ഇപ്പം ഈ ബാത്റൂമിനകത്ത് തന്നെ കാണാം, ഇത് ഇവർ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി പൈപ്പ് വെച്ചിട്ട് ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലെവലിൽ ഫുള്ള് ചെയ്യത്തില്ല, ഈ ഒരു ലെവലിൽ വെള്ളം നനഞ്ഞ് കയറുന്ന ലെവലിൽ നമ്മൾ ഈ 2K പ്രോഡക്റ്റ് ആണ് ഇതിനകത്ത് അടിക്കുന്നത്. 2K പ്രോഡക്റ്റ്സ്, അത് 2 കോട്ട് നമ്മൾ ചെയ്യും. അത് 8 മണിക്കൂർ ഇടവിട്ട്
ആണ് ഈ 2K പ്രോഡക്റ്റ്. എട്ട് മണിക്കൂർ ഇടവിട്ട് ഇതിന്റെ ക്യൂറിംഗ് ആണോ? അല്ല അല്ല, ക്യൂറിംഗ് അല്ല. ഇത് ആദ്യത്തെ കോട്ട് അടിച്ചതിനായിട്ട് 8 മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത്തെ കോട്ട് നമ്മൾ ഈ 2K പ്രോഡക്റ്റ് അടിക്കും. എല്ലാ ബ്രാൻഡും, എല്ലാ പെയിന്റ് കമ്പനികളും ഇപ്പം ഈ 2K പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ട്. പക്ഷേ ഇത് ആ 2K ചെയ്യുന്ന ടൈല് പിന്നെ പിടിച്ചിരിക്കണം. അപ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷം സെക്കൻഡ് കോട്ട് നമ്മൾ ചെയ്ത് അത് ഉണങ്ങുന്നതിന് മുമ്പ് നമ്മുടെ എം സാൻഡ് ഒന്ന് വാരി ഒന്ന് ചെറുതായിട്ടൊന്ന് വിതറിയിട്ടിരിക്കണം, കാരണം ടൈല് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ പറയുന്ന വാട്ടർ പ്രൂഫിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 2K പ്രോഡക്ട്സ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിന് കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട്? അപ്പൊ അങ്ങനെ പിടിച്ചാൽ അങ്ങനെ നമുക്ക് ഈ പെയിന്റ് ചെയ്യുന്ന സമയത്ത് പ്രൂഫ് കൊണ്ടുവരാം. അതും ഈ 2K അടിക്കുമ്പോഴും അവിടെയും ആപ്ലിക്കേറ്റർ ഒരു വലിയ ഘടകം തന്നെയാണ്. അത് പറയാതെ വഴിയാൻ പോയി. ഏത് മെറ്റീരിയൽ എടുത്താലും ഏത് കമ്പനി എടുത്താലും ആപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കണം. ആപ്ലിക്കേറ്റർ ഇത് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ഇപ്പം നമുക്കൊരു 40 കിലോ 2K വേണ്ടി വരുന്നെടുത്ത് 15 കിലോയിൽ ഇത് അടിച്ചിട്ട് പോകാം, വെള്ളം ഒഴിച്ച് കലക്കി. ഇത് ഈ 2K എന്ന് പറയുമ്പോൾ 2 മെറ്റീരിയലാണ് വരുന്നത്, അതിൻ്റെ പൗഡറും ലിക്വിഡും കൂടാണ് വരുന്നത്. അത് ആ ലിക്വിഡിനകത്ത് തന്നെ ഈ പൗഡർ മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇക്കെ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, കമ്പനിക്കാരൻ 1 ലിറ്റർ പ്രൊഡക്റ്റ് തരുന്നത് ഇത്ര ഏരിയക്ക് വേണ്ടി മാത്രമാണ്. ആ ഏരിയയിൽ കൂടുതൽ അതിൽ ഇപ്പൊ വെള്ളം മിക്സ് ചെയ്ത് ആ ഏരിയയിൽ കൂടുതൽ അത് ഉപയോഗിച്ചാൽ അതിന് ഓൾറെഡി വാറണ്ടി കിട്ടില്ല, അതിന് വാറണ്ടി തരില്ല, അതിന് വാറണ്ടി തരേണ്ട കാര്യം കമ്പനിക്കില്ല. അത് ഇപ്പോൾ ഓരോ കമ്പനികളും ഓരോ പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്, പല കമ്പനികളും ഇറക്കുന്നുണ്ട്. അതിന് 1 ലിറ്ററിനകത്ത് 300 ml വെള്ളം ഡൈല്യൂട്ട് ചെയ്യാവുന്ന പ്രോഡക്റ്റ് ഉണ്ട്. അതിനകത്ത് തന്നെ 500 ml, അതായത് 1.5 ലിറ്റർ, 1 ലിറ്റർ 1.5 ലിറ്റർ വെള്ളം ഒഴിക്കാവുന്ന എമൾഷനും കമ്പനി ഇറക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പല കമ്പനികളും പല രീതിയിലുള്ള എമൾഷൻ ഇറക്കുന്നു. ഇൻഡെപ്തായിട്ട് ഇതിനെ പറ്റി അറിയാവുന്ന ആൾക്കാർക്കാണ് പെയിന്റ് ചെയ്യുമ്പോൾ വൃത്തിയാകുക. ഈ കമ്പനികളുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ എക്സിക്യൂട്ടീവ് ആയിട്ട് വിട്ടേക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇന്റീരിയർ, എന്താണ് എക്സ്റ്റീരിയർ പെയിന്റ് എന്ന് പോലും അറിയാൻ വേണ്ടി ആൾക്കാർ. അല്ല, ഇപ്പോ ഉള്ള സംഭവം അത് തന്നെയാണ്. കമ്പനിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ജോലി ഇല്ലാത്ത ഒരാളിനെ കമ്പനി എന്നിട്ട് ആളെന്ന രൂപത്തിൽ കമ്പനി ഡയറക്റ്റ് അല്ലാതെ നമുക്ക് തരാമെന്ന് പറഞ്ഞാണ് നമുക്കും ഇതേപോലെ കമ്പനിയുടെ ഓതറൈസേഷൻ പെയിന്റിംഗ് സർവീസ് കൊടുക്കാൻ ഞാൻ പറഞ്ഞത് വേണ്ട. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. കാര്യം ഒന്നും അറിയാൻ വേണ്ട ഒരാളിനെ എടുത്തിട്ട് 50-50 സാലറി ബേസിലാണ് ചെയ്യുന്നത്. ഞാൻ എടുക്കുന്ന വോളിയത്തിന് അനുസരിച്ചിട്ട് ആളിനെ തരും, ആ ആളിനെ തന്നിട്ട് അതിന്റെ 50-50 ബേസിലാണ് ചെയ്യുന്നത്. കമ്പനി ഡയറക്റ്റ് സ്റ്റാഫ് അല്ല, ഡയറക്റ്റ് സ്റ്റാഫ് ഒരിക്കലും അല്ല. പക്ഷെ പറഞ്ഞു വരുമ്പോ അവരുടെ യൂണിഫോം ഇട്ടിട്ട് ആളിനെ കാണാൻ വരുമ്പോഴും അവരുടെ കാര്യങ്ങൾ അയച്ചു കൊടുക്കുമ്പോഴും അതായത് കമ്പനിയുടെ ആൾ, പിന്നെ അതിനകത്ത് യാതൊന്നും നോക്കണ്ട, കണ്ണുടച്ച് അവൻ പറയുന്ന റേറ്റിന് ഓർഡർ കൊടുത്തു. പക്ഷെ അതിനെക്കാട്ടിൽ എത്ര ശതമാനം വേണമെങ്കിലും കുറച്ച് നമുക്ക് കണ്ടീഷൻസ് തീർച്ചയായിട്ടും ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. ഈ വാറണ്ടി കൊടുക്കാം, അതിന്റെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. ഇതെല്ലാം ഈ ആ രൂപത്തിൽ തന്നെ നമുക്ക് ചെയ്തു പോകാൻ കഴിയും. കാരണമുള്ള എത്രയോ ആൾക്കാർ എത്രയോ വർഷങ്ങളായിട്ട് ഈ പെയിന്റിംഗ് ഫീൽഡില് നിന്ന് എത്രയോ നല്ല രീതി, എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ ഏഷ്യൻ പെയിന്റ്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡുമായിട്ട് അസോസിയേഷൻ ആണ്. ഇനി ഒരു ബ്രാൻഡ് മാത്രമായിട്ട് പറയല, ഞാൻ ഇൻഡിഗോയും ഇപ്പൊ ചെയ്യുന്നുണ്ട്. പക്ഷെ മാർക്കറ്റില് നിങ്ങളെ പോലുള്ള ആ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരെ കൊണ്ട് തന്നെ വർക്ക് ചെയ്യിക്കണം. ഈ പിന്നെ ക്വാളിറ്റിയിലും പ്രൈസിലും ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റി അനുസരിച്ച് മാറിക്കൊണ്ടേ അത് മനസ്സിലാക്കാൻ ഒരാൾ തയ്യാറായാലാണ് വർക്ക് കറക്റ്റ് ആവുക. നമ്മളിപ്പം ഇന്റീരിയറിന്റെ കാര്യങ്ങള് പറഞ്ഞു കഴിഞ്ഞു, എക്സ്റ്റീരിയർ ആണ്. വീടിന്റെ എക്സ്റ്റീരിയർ ചെയ്യാൻ ആദ്യമേ എന്ത് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്? വീടിന്റെ എക്സ്റ്റീരിയർ ചെയ്യുമ്പോൾ നമ്മള് ക്ലയന്റ് വൈറ്റ് സിമെന്റ് അടിക്കാൻ ചില ക്ലയന്റ്സ് പറയും വൈറ്റ് സിമെന്റ് വേണം എന്ന് നിർബന്ധം പിടിക്കുന്നിടത്ത് വൈറ്റ് സിമെന്റ് അടിച്ച് നമ്മൾ കൊടുക്കും. വൈറ്റ് സിമെന്റ് അല്ല, ഇപ്പോൾ എല്ലാ കമ്പനികളും എക്സ്റ്റീരിയറിന് വാട്ടർ പ്രൂഫിങ് പ്രൈമർ തന്നെ ഇറക്കിയിട്ടുണ്ട്. എല്ലാ കമ്പനികളും ഇറക്കിയിട്ടുണ്ട്. കാരണം കേരളത്തിലെ കാലാവസ്ഥ അറിയാമല്ലോ, 6 മാസം മഴയും 6 മാസം വെയിലും, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നതുകൊണ്ട് അത് പ്രൈമർ ഒരു ബേസ് കോട്ട് ഒരു വലിയ ഘടകം തന്നെയാണ് ഒരു ഒരു പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ച്. അപ്പോൾ ക്വാളിറ്റി ഉള്ള പ്രൈമറുകൾ ഉണ്ട്. ആ പ്രൈമർ അടിച്ചിട്ട് നമ്മൾ വാട്ടർ പ്രൂഫിങ് പൊട്ടി നമുക്ക് പുറത്തേക്ക് വാട്ടർ പ്രൂഫിങ് കുട്ടി അടിക്കുന്നു. അതിനുശേഷം പിന്നെ അതിനുശേഷം വീണ്ടും പ്രൈമർ എക്സ്റ്റീരിയർ പ്രൈമർ വീണ്ടും അടിക്കുന്നു ഈ പുട്ടിയുടെ പുറത്ത്. പുട്ടിയുടെ പുറത്ത് എക്സ്റ്റീരിയർ പ്രൈമർ അടിച്ചിട്ട് ആണ് 2 കോട്ട് നമ്മൾ എക്സ്റ്റീരിയർ എമൾഷൻ അടിക്കുന്നത്. ലാസ്റ്റ് ആണ് എമൾഷനിലേക്ക്. അതെ അതെ, അവിടെയും ഈ 2 ബൈഫർക്കേഷൻസ് ഉണ്ട്. അതായത് അവിടെ തന്നെ എല്ലാ കമ്പനികളും ഇപ്പം എക്സ്റ്റീരിയർ എമൾഷൻ ഒരു 4-5 കാറ്റഗറിയിലുള്ള
ഉണ്ട്. മൂന്ന് വർഷം വാറണ്ടി ഉള്ളതുണ്ട്, അഞ്ച് വർഷം ഉള്ളതുണ്ട്, ഏഴ് വർഷം ഉള്ളതുണ്ട്, പത്തുണ്ട്, പതിനഞ്ചുണ്ട്. പക്ഷെ ഈ പതിനഞ്ച് വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പനികൾ ഇങ്ങനെ പറയുന്നെങ്കിലും പതിനഞ്ച് വർഷമൊന്നും ഒരിക്കലും ഒരാൾ വീട് പെയിന്റ് ചെയ്യാതിരിക്കില്ല മെയിനായിട്ട്. രണ്ടെന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷമൊന്നും നിൽക്കുമെന്ന് നമുക്കറിയത്തില്ല. ഇപ്പം ഇറക്കിയത് ഇനി പതിനഞ്ച് കൊല്ലം കഴിഞ്ഞേ നമുക്ക് അതിനെ തുറന്നങ്ങ് പറയാണ്. പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ചില കമ്പനികളുടെ പ്രോഡക്റ്റൊക്കെ ഇപ്പോഴും നമ്മൾ ചെയ്ത ഏഴ് എട്ട് വർഷമായത് നിപ്പുണ്ട്, കൃത്യമായിട്ട് കിടപ്പുണ്ട്. ഒരു രണ്ട് വർഷത്തിൽ ഇരിക്കലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ അത് പഴയതുപോലെ തന്നെ ആകും. ഞാൻ എൻ്റെ ഒരു അറിവ് ഇല്ലായ്മ കൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം ഈ പറയുന്ന മൂന്ന് വർഷം, അഞ്ച് വർഷം, ഏഴ് വർഷം ഇങ്ങനെ പറയുമ്പോൾ ഇതിനകത്ത് എന്ത് കണ്ടന്റിലായിരിക്കും, എന്ത് കെമിക്കൽ കണ്ടന്റിലായിരിക്കും ഈ കമ്പനിക്കാർ വ്യത്യാസം വരുത്തുക? അവർ ഇതിനകത്ത് ഈ ആൻറ്റി ഫംഗൽ സംവിധാനത്തിലാണ് ഇവർ ഇത് പറയുന്നത്, വ്യത്യാസം വരുന്നത്. അതിനകത്ത് അതിൻ്റെ കെമിക്കലിനകത്ത് വ്യത്യാസം വരുന്നു. ഇത് ഈ പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ ചവറയിൽ നിന്നാണ് പറയുന്നത്, ഇവിടെ നിന്നാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ അവിടെ നിന്നാണ് പോകുന്നത്. ഈ കേരളത്തിൽ അല്ല, ഇന്ത്യയിൽ തന്നെ കുറേ കമ്പനികൾ ഇവിടെ നിന്നാണ് ഈ മെറ്റീരിയൽ എടുക്കുന്നത്. അപ്പം അത് അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇപ്പം അതൊരു ഒരു പച്ച ഒരു തേച്ചിട്ടിരിക്കുന്ന ഭിത്തിയാണ്, നമ്മൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇവിടെ സിമെൻ്റ് പ്രൈമർ, വാട്ടർ പ്രൂഫിങ് സിമെൻ്റ് പ്രൈമറാണ് ഈ ബിൽഡിങ്ങിന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ അന്ന് വർക്ക് നടന്നുകൊണ്ട് ഇവിടെ ചെയ്യാതിരുന്നതാണ്. എന്നിട്ട് ഇതിനകത്ത് രണ്ട് കോട്ട് വാട്ടർ പ്രൂഫിങ് പൊട്ടിയിട്ട് അത് മെഷീൻ വെച്ച് സാൻഡ് ചെയ്തു, അതിനുശേഷം വീണ്ടും ആ പ്രൈമർ അടിച്ചു. അതിനുശേഷം ഇവിടെ ഈ 10 ഇയർ വാറണ്ടി കമ്പനി പറയുന്ന പ്രോഡക്റ്റാണ്, ആ കമ്പനിയുടെ പ്രോഡക്റ്റ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് അടിക്കുന്നത്. അപ്പം ആ വാറണ്ടി ഈ 10 വർഷത്തിനുള്ളിൽ ഈ പ്രശ്നം ഉണ്ടായാൽ അതും എനിക്ക് അനുഭവമുണ്ട്. ഈ മെറ്റീരിയൽ ഒരു 8 വർഷം മുമ്പ് ഇറങ്ങിയ മെറ്റീരിയലാണ് അത്. ഞാൻ നമ്മുടെ കായംകുളം പല്ലാരി മംഗലത്തെ ഒരു സൈറ്റിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കമ്പനി അന്ന് ഇങ്ങനെ സർവീസും ഇല്ല, ഒന്നുമില്ല. അന്ന് നമ്മൾ തന്നെ കമ്പനിയും പെയിൻറ്ററും എല്ലാം നമ്മൾ തന്നെയാണ്. അങ്ങനെ ഞാനത് എടുത്ത് ചെയ്തിട്ടുണ്ട്. അത് ഒരു 6 വർഷം കഴിഞ്ഞപ്പോൾ അതിനകത്ത് ചെറിയ പ്രശ്നം വന്നപ്പോൾ ഈ ക്ലയൻ്റ് എന്നെ വിളിച്ചോളം, ഞാൻ ചെന്ന് നോക്കി ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ബില്ല് മേടിച്ച് ആ അവരുടെ ടീമുമായിട്ട് ബന്ധപ്പെട്ട് ആ ടീം അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വന്നു നോക്കി. അവർ ഇതെല്ലാം ചെക്ക് ചെയ്തപ്പം അവരുടെ മെറ്റീരിയലിൻ്റെ പ്രശ്നമാണ്, ആ ബാച്ചിൽ വന്ന മെറ്റീരിയലിൻ്റെ പ്രശ്നമാണ്. അവർ എനിക്ക് ആ 40 ലേബറും അതിന് 80 ലിറ്റർ പെയിൻറ്റും അവർ കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റിൽ അത് ചെയ്തു കൊടുക്കും. നമുക്കത് ചെയ്യാൻ കഴിയും. ഇപ്പം എല്ലാ കമ്പനിയുടെ ആപ്പ് ഇറക്കിയിട്ടുണ്ട്, എല്ലാ കമ്പനിയുടെയും ആപ്പുണ്ട്. അവരുടെ ആപ്പ് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്താൽ ഈ ആപ്പ് വഴി തന്നെ നമുക്ക് ഈ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം, ഈ സൈറ്റിന് രജിസ്റ്റർ ചെയ്യാം. ഈ ക്ലയൻറ്റിൻ്റെ പേരിൽ നമുക്ക് ഫോൺ നമ്പർ വെച്ചിട്ട് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ക്ലയൻറ്റിന് ഈ വീട് നമുക്ക് കമ്പനിക്ക് രജിസ്റ്റർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളുടെ എക്സ്റ്റീരിയറിൻ്റെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഒരു ചോദ്യമാണ് വുഡിൽ. അതെ, എന്ത് ടൈപ്പ് സാധനം, എന്ത് ടൈപ്പ് സംഭവമാണ് ചെയ്യുന്നത്? ഇപ്പം നമ്മളൊരു പുതിയ ഒരു തടി, ഇപ്പം ഇത് തന്നെ നോക്കാം. ഈ തടി തന്നെ ഒരു ഫ്രഷ് തടിയാണ്, തേക്ക് തടിയാണത്. തേക്ക് തടി ഇത് ഒന്നും ചെയ്തിട്ടില്ല, ഇതിനകത്ത് നോക്കാം. ഇതൊന്നും ചെയ്തിട്ടില്ല, ഒരു കാർപ്പൻ്റർ സാൻഡ് അടിച്ച് ഇട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ തടി നമ്മളൊന്ന് സാൻഡ് ചെയ്ത് ഇതിൻ്റെ ഈ ഗ്രെയിൻസുകൾ തെളിച്ചിട്ട് ഇതിനകത്ത് സാധാരണ പെയിൻറ്റിങ് ആർ ചെയ്യുമ്പം ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് സാൻഡിങ് ചെയ്തിട്ട് ഇത് വെയിലടിക്കുന്നതാണ്. അവിടെ നിന്ന് കഥ അടച്ചിടുമ്പോൾ പുറത്തോട്ടുള്ള സാധനമാണ്. ഇങ്ങനെ പുറത്തോട്ടുള്ള സാധനങ്ങളിൽ ഈ സാൻഡിങ് സീലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു അതിൻ്റെ പുറത്ത് നമ്മൾ എത്ര വില കൂടിയ ഇപ്പോൾ എല്ലാ കമ്പനികളും പി യു പോളിഷുകളാണ് നടക്കുന്നത്. ഈ സാൻഡിങ് സീലർ ഉപയോഗിച്ചിട്ട് പി യു പോളിഷ് ഉപയോഗിച്ചാൽ സാൻഡിങ് സീലർ NC ആണ്, NC ഈ ക്വാളിറ്റിയിലുള്ളതും മറ്റേത് PU ക്വാളിറ്റിയിലുള്ളതാണ്. രണ്ടും ഒരിക്കലും ചേരില്ല. PU ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ സാൻഡിങ് സീലർ ഇതിനകത്ത് അറിയാൻ വയ്യാതെ ഇവിടെ ഈ വീട്ടിലും ആദ്യം കട്ടിള വെച്ചപ്പോൾ സാൻഡിങ് സീലർ അടിച്ചിട്ടിരുന്നതാണ്. നമ്മളത് റിമൂവ് ചെയ്തതിന് ശേഷമാണ് കണ്ട് ഇപ്പോൾ ഒരു മെറ്റീരിയൽ കണ്ട് ഇവിടെ അടിച്ചിരിക്കുകയാണ്. ഇതേ ചെയ്തിട്ടില്ല, ഇത് കാണുമ്പോൾ അറിയാം. ഇതേ ഒരു മെറ്റീരിയൽ അടിച്ചിട്ടുണ്ട്. ഇത് ബ്രാൻഡഡ് കമ്പനിയുടെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ സാൻഡിങ് സീലർ ഒരു കാരണം വെച്ചാലും നമ്മളെ ഈ കേൾക്കുന്ന ഒരു ക്ലയൻറ്റ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണം വെച്ചാലും വുഡിൽ ഈ പുറത്തോട്ടുള്ള ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് സാൻഡിങ് സീലർ ഉപയോഗിക്കുന്നത്? അവർക്ക് പണിയുടെ സൗകര്യവും പണിയുടെ എളുപ്പമാണ് പെയിൻറ്ററൊക്കെ ഇതിനകത്തുള്ള നേട്ടം. പക്ഷേ സാൻഡിങ് സീലർ ഉപയോഗിക്കാം ഇൻറ്റീരിയർ വെയിലടിക്കാത്ത ഭാഗത്ത്. ഈ മെലാമിൻ പോലുള്ള പോളിഷ് ചെയ്യുന്നിടത്ത് സാൻഡിങ് സീലർ ഫർണിച്ചർ ഇൻറ്റീരിയർ ഡോറുകൾ ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ പുറത്തോട്ടുള്ള ഡോറുകൾ വിൻഡോസ് ഒന്നും ഒരിക്കലും സാൻഡിങ് സീലർ
അതിന്റെ പരിസരത്ത് പോലും കൊണ്ടുവരാൻ റേറ്റാണ്, റേറ്റും ഇല്ല, വർക്ക് നല്ല ഫിനിഷായിരിക്കും. ഇപ്പൊ ഇത് കണ്ടോ, ഇത് നമ്മൾ ആ മെറ്റീരിയൽ കൂടിയ ഒരു മെറ്റീരിയൽ ഇതിനകത്ത് തടി വൃത്തിയാക്കിയിട്ട് ചെയ്തിട്ടിരിക്കുകയാണ്, ഒരു ഫിനിഷിംഗ് ഇല്ല. പക്ഷെ സാൻഡി സീൽഡ് അടിച്ചാൽ ഇതിപ്പോ തെന്നി പോകും. ഇതിപ്പോ റഫ തൊട്ട് നോക്കിയാൽ ആ കിട്ടും ഒന്ന് രണ്ട്. ഇതെന്ന് പറഞ്ഞാല് ഇപ്പൊ എല്ലാ കമ്പനികളും ഇങ്ങനെ പുറത്തേക്ക് ഉള്ള പോളിഷ് പി യു പോളിഷിന് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞ സംഭവം ഇറക്കുന്നുണ്ട്. ഇൻസുലേറ്റർ അതിന് വില കൂടുതലാണ്, പക്ഷെ അത് ടു പായ്ക്കാണ് വരുന്നത്. ടു പായ്ക്കാണ് അത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ തടി വൃത്തിയാക്കി ചീകി വൃത്തിയാക്കിയതിന് ശേഷം ആ ഇൻസുലേറ്റർ അടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ തടിക്കകത്ത് ഭാവിയിൽ പുറത്തോട്ട് ചാടുന്ന കറ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പുറത്തോട്ട് വരില്ല. തടിയുടെ നാച്ചുറൽ ഫിനിഷ് അവിടെ നിലനിർത്താൻ കഴിയും. തടി ഈ വെയിൽ കൊണ്ടാലോ വെള്ളം വീണാലോ ഒന്നും, ഞാൻ സാമ്പിൾ ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരാഴ്ചയോളം വെള്ളത്തിലിട്ടിരുന്നതാണ്, ഡോക്ടർ പരിശോധിച്ചാണ്. അപ്പം വെള്ളം വീണാലോ വെയിൽ കൊണ്ടാലോ ഒന്നും ഈ പോളിഷിനൊരു കുഴപ്പം വരത്തില്ല. അപ്പം നമ്മുടെ ഈ വുഡിൻ്റെ പരിപാടി ചെയ്യുമ്പോൾ പുറത്തോട്ടുള്ള എക്സ്റ്റീരിയറിലേക്ക് വരുന്ന ഒരു തടിയേലും സാൻഡിംഗ് സീലേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. പിയുവിന്റെ ഇൻസുലേറ്റർ ആണ് ഫസ്റ്റ് തടി കൊടുക്കുന്നത്. പിയു ഇൻസുലേറ്റർ ആണ് കൊടുക്കുന്നത്. ആ ഇൻസുലേറ്റർ കൊടുത്താൽ അപ്പോക്സി ഇൻസുലേറ്റർ എന്ന് അതിനെ പറയുന്നു. ആ ഇൻസുലേറ്റർ കൊടുത്തതിന് ശേഷം നമ്മളിത് സാൻഡ് ചെയ്ത് ഇതിന്റെ ഈ ഹോളുകളും അതും ഇതൊക്കെ നമ്മൾ ഈ കമ്പനി തന്നെ ഇപ്പൊ അതിന് വേണ്ടി പുട്ടികൾ ഇറക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഈ ചോക്കുപൊടിയും മറ്റേതൊക്കെ വെച്ച് മിക്സ് ചെയ്ത് നല്ല പുട്ടിയൊക്കെ ഉണ്ട്. കമ്പനി ഇറക്കുന്ന പുട്ടികളുണ്ട്, ഫില്ലറുകളുണ്ട്. ആ ഫില്ലർ വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം പി യു തന്നെ ചെയ്യണം, പി യു സീലർ ചെയ്യണം. അത് ഇൻസുലേറ്റർ അടിക്കുന്നതിനും വിധമുണ്ട്. അത് ഒന്നുകിൽ സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ വേസ്റ്റിന് അപ്ലൈ ചെയ്യുക. ബ്രഷിന് ചെയ്താൽ ബ്രഷ് എളുപ്പം ഉണങ്ങി ഉണങ്ങി പോകും, ബ്രഷ് ചുമ്മാ ചുമ്മാ മാറിക്കൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന പി യു സീലർ കൊടുക്കുക. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട്, നമ്മൾ ഇടയ്ക്ക് സംസാരത്തിൽ വിട്ടുപോയി. അതെ അതെ. ഈ പെയിന്റ് അപ്ലൈ ചെയ്യുന്നത് ബ്രഷുകളാണോ റോളർ ബ്രഷുകളാണോ ഏറ്റവും കൂടുതൽ? ഈ ഇപ്പോൾ റോളർ ബ്രഷാണ് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്. റോളർ ബ്രഷ് ഉപയോഗിക്കുന്നതിന് കുറച്ച് എക്സ്പീരിയൻസ്? ആ അതെ, എക്സ്പീരിയൻസ് വേണം. റോളർ ബ്രഷ് ചുമ്മാതെ ഇങ്ങനെ ഇട്ട് ഉരുട്ടി കയറ്റേണ്ട കാര്യമില്ല. അപ്പം അതിൻ്റെ ഒരു ആ റോളറിന്റെ ലെയർ ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. ചില പെയിന്റിംഗ് സുഹൃത്തുക്കൾ വരുന്ന സമയത്ത് പെയിന്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ റോളർ ബ്രഷ് ആണെങ്കിൽ റോള് മാത്രമേ കാണത്തു. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നമാണ് റോളർ ബ്രഷും. ഇപ്പം നൂതന സംവിധാനമായി എയർലെസ് ഉണ്ട്. അത് എയർലെസ് വെക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ട് എയർലെസ്സിന് സ്പ്രേ ചെയ്യും, എമൾഷന് സ്പ്രേ ചെയ്യാം. അങ്ങനെയുള്ള സംവിധാനത്തിലും അതും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഈ പോളിഷിന്റെ കാര്യത്തിൽ പി യു ഉപയോഗിക്കുമ്പം വീണ്ടും നമ്മൾ അത് ആവർത്തിച്ച് പറയുന്നു, പി യു പോളിഷിന് ഒരിക്കലും സാൻഡിങ് സീലർ ഉപയോഗിക്കാൻ പാടില്ല. ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുന്നതിന് സാൻഡിങ് സീലർ ഉപയോഗിക്കാം, പക്ഷേ പി യുവിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പി യുവിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഒഴിക്കുന്ന ടിന്നർ അതും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ആ കമ്പനിയുടെ ടിന്നർ തന്നെ മേടിച്ച് പി യു ടിന്നർ തന്നെ ഒഴിക്കണം. അതും വളരെ ഇമ്പോർട്ടൻസ് ആണ്. വാറണ്ടി കിട്ടില്ല അല്ലെങ്കിൽ അല്ല, ഈ പറഞ്ഞ പ്രൊസീജിയർ ഈ മെത്തേഡ് ചെയ്തില്ലെങ്കിൽ ആ കമ്പനി വാറണ്ടി കൊടുക്കത്തില്ല. ഈ ഇപ്പൊ ഡോറ് നമ്മൾ ആണ്ടെ പുറത്തോട്ട് ആണ്ടെ വെയിലടിക്കുന്നതാണ്, ഈ ഡോർ അടഞ്ഞു കിടന്നാൽ വെയിലടിക്കുന്നതാണ്. ഇത് ഒരു പോളിഷ് കഴിഞ്ഞ് സാൻഡിങ് സീലറും ഒക്കെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ടിന്നറും ഇതിനകത്ത് ചേർത്ത് ഇത് അടിച്ചു വെച്ചാൽ നമ്മൾ വർക്ക് കഴിഞ്ഞ് പോയി ആറ് മാസത്തിനുള്ളിൽ ഈ വെയിലടിക്കുന്ന ഇത്രയും ഭാഗം അങ്ങ് പൊരിഞ്ഞളവും. അപ്പോൾ ഇവർ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കംപ്ലയിൻറ്റ് ഇത് കമ്പനിയിൽ നിന്ന് ആൾ വന്ന് നോക്കിയിട്ട് ബില്ല് തരാൻ പറയും. ബില്ല് തരാൻ ബില്ലെടുത്ത് നോക്കിയപ്പോൾ സാൻഡിങ് സീലർ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു, വേറൊരു കമ്പനിയുടെ ഇവരുടെ കമ്പനിയുടെ അല്ലാത്ത ഒരു ടിന്നർ യൂസ് ചെയ്തിരിക്കുന്നു. അപ്പം അത് ഈ ബില്ലിനകത്ത് പകരം പോലെ വ്യക്തമാണല്ലോ. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് ഇന്ന ഇന്ന സാധനങ്ങൾ, അവർക്ക് മനസ്സിലാവും. നേരെ മറിച്ച് ഈ കമ്പനിയുടെ ഏത് ബ്രാൻഡാണോ എടുക്കുന്നത് ആ ബ്രാൻഡിൻ്റെ ഏറ്റവും തെറ്റ് സാധനങ്ങൾ ഈ പി യു ചെയ്യുന്നതിന് പി യു ടിന്നർ, പി യു സീലർ, പി യു ഇൻസുലേറ്റർ, പി യു ക്ലിയർ ഇത്രയും തന്നെ ഉപയോഗിച്ചാൽ ഇത് പോകത്തില്ല. അതായത് ഒരു കുടുംബത്തിൽ നിന്നുള്ള മൊത്ത സംഭവം. അതെ, പോകത്തില്ല. അപ്പം ഇക്കാരുടെ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, നമുക്കതിനുള്ള ഫെസിലിറ്റി ഉണ്ട്, പുറത്തും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് വർക്കുകൾ ഇങ്ങനെ ചെയ്യാൻ കഴിയട്ടെ. നല്ല രീതിയിൽ ഒരുപാട് പേർക്ക് നല്ല സുന്ദരമായ വർണ്ണ പ്രപഞ്ചം ഒരുക്കി കൊടുക്കാൻ കഴിയട്ടെ. മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ ഈശ്വരൻ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മളുടെ വീഡിയോ തീർച്ചയായിട്ടും ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. 100% പെയിന്റ് ചെയ്യുന്നവർ, പെയിന്റ് ചെയ്യാൻ നമ്മുടെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ മസ്റ്റായിട്ട് കാണണം. കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.